the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. ഇനി ഒരിക്കൽ കൂടി ഇത് ചെയ്യുവാന്നേ ഓർത്തോ. പിന്നെ നീ ആ ഫോൺ കാണുകയല്ല. മൈൻഡ് ഇറ്റ്. സോറി മാം. സിറ്റ്. സോ വയലൻസ് ഇസ് റേജിംഗ് നേച്ചർ. ഹൂസ് ഫോൺ ഇസ് ദാറ്റ്? ഇറ്റ്സ് യുവേഴ്സ് മാം. സോറി. ഹലോ, ഞാൻ ക്ലാസ്സിലാ. എന്നതാ? ഐ കാൻ്റ് ഹിയർ യു. ഹലോ, I can't hear you. Hello. Hello. Hold for a second. Jesus. ഇവനിത് എന്നാ ഭാവിച്ചോണ്ടോ? ഇയാൾ എന്റെ പണി കളയാനാന്നോ ഈ തോട്ടത്തിൽ മരുന്നടിക്കുന്ന കുന്ത്രാണ് കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇനി ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ നിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നേ. അത് നീ കുരിശേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പൽ എന്നോട് കലിപ്പാ. പ്രിൻസിപ്പലിന്റെ അമ്മൂമ്മയുടെ നായരുടെ മാമോദിസ. നീ എളുപ്പം ഒന്ന് വന്നിക്കരുത്. സാറാമ്മച്ചി ഒന്ന് വേഗം വാ. എന്നതായി കാണിച്ചേ? ഞാനൊരു 100 വട്ടെങ്കിലും പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞു. നീ വണ്ടിയിലോട്ട് ചെല്ലു. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ 10th വാർഷികം. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. ദേ, നമ്മുടെ കെട്ടു നടക്കാൻ ഈ കൊഞ്ഞാനം പറഞ്ഞ ഐഡിയ കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. നീ പറഞ്ഞില്ലടാ. നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ. അയ്യോ, ഇച്ചായി എല്ലാ വചനം പറയരുത് കേട്ടോ. നീ പറയടാ, നീയും നിന്റെ മുതലാളി രണ്ടും കണക്കാം. പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി വാടി കേട്ടില്ല. അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്ക് അവിടെ ഏതാ കുട്ടി? ചുമ്മാ പറയുവാ. ഏ, ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു. എന്നതാ സാലിയോ? ഒരു ഉണ്ട, അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഈ ഇച്ചാന്റെ ഒരു കാര്യം, അത് താഴെത്തങ്ങാടി വരുന്ന ആ കട്ടയല്ലയോ?
കോട്ടയം ടൗണിലെ സകല പെമ്പിളരുടെയും ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോടും ചോദിച്ചാ മതി. എനിക്ക് പോണം. നീ ആ കോപ്റ്റന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ ഡീ ആ വിരലും നീട്ടിക്ക. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളൊക്കെ ഉള്ളു. ബോറടിച്ച് തീരുന്ന ജീവിതമാണ്. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാ ഒരു രാത്രി ഉണ്ടാകും. ആനി 9-ാം വയസ്സിലാ, 2 മരണങ്ങൾ കൺമുന്നില്. അവളുടെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയെ വാർഡൻ വിളിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ, ഞാൻ ഇപ്പൊ തന്നെ. എന്നതായി വരുമോ സാറേ? കടുത്തുരുത്തി എംഎൽഎ രാജിവെക്കേണ്ടി വരുമോ? പുള്ളി തയ്യാറല്ലെന്നാണല്ലോ. എന്റെ അനിയാ, ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ. അവിടെ എന്നൊക്കെ നടക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് MC പോൾ സാറ് തീരുമാനിക്കും. അത് ഉമ്മച്ചൻ MLA-ക്കും ബാധകമാ. അതാണ് ഞങ്ങളുടെ ജനാധിപത്യം. കേരളത്തിലെ വിശിഷ്യ മധ്യ തിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ശക്തിയും ഊർജവും. ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ക്ഷതമേൽക്കും ഇതം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അതാര് തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറാവണം. ഒന്നും അറിയിക്കേ, ഒന്നും അറിയിക്കേ. സാർ സാർ, സംസ്ഥാന കമ്മിറ്റി സാറിന്റെ രാജി ആവശ്യപ്പെടുമെന്നാണല്ലോ സാറിന്റെ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി മേളി നടക്കുന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ? പിന്നെ സ്ഥാനമാനങ്ങളൊന്നും ഉമ്മച്ചൻ എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പൊ ഇത്രയും പോരെ സഹോദര.